മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ സംഭവത്തിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ബാബു പൊലുക്കുന്ന്, വിഷ്ണു കയ്യൂണമ്മൽ, സന്തോഷ് എന്നിവരുമായാണ് തെളിവെടുപ്പ് നടത്തിയത്. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ സംഭവത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായിരുന്ന ബാബു പൊലുക്കുന്ന്, വിഷ്ണു കയ്യൂണമ്മൽ, സന്തോഷ് എന്നിവരുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വെള്ളിയാഴ്ച ഉച്ചയോടെ ഗ്രാമീൺ ബാങ്ക് കൊടിയത്തൂർ ശാഖയിലാണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. ഇവിടെ മുക്കുപണ്ടം പണയം വെച്ച് ബാബുവിന്റെ പേരിൽ 3.5 ലക്ഷത്തോളം രൂപ ഉൾപ്പെടെ 33 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി. ബാങ്കിലെ തെളിവെടുപ്പിന് ശേഷം ബാബുവിന്റെ വീട്ടിലുമെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സംഭവശേഷം ഒളിവിൽ പോയ ബാബുവിനെ കഴിഞ്ഞ ആഴ്ചയാണ് ബാംഗ്ലൂരിൽ വെച്ച് മുക്കം പോലീസ് പിടികൂടിയത്. തുടർന്ന് കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഇതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങിയാണിന്ന് തെളിവെടുപ്പ് നടത്തിയത്. വിഷ്ണുവിനെയും സന്തോഷിനെയും രണ്ടാം തവണയാണ് തെളിവെടുപ്പിനെത്തിച്ചത്. അതിനിടെ സംഭവത്തിന് പിന്നിൽ വൻ റാക്കറ്റ് പ്രവർത്തിക്കുന്നതായും സൂചനയുണ്ട്. കഴിഞ്ഞ മാസം പെരുമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടുന്നതിനിടെ ദലിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വിഷ്ണു കയ്യൂണമ്മലും സുഹൃത്ത് സന്തോഷും പിടിയിലായിരുന്നു. പ്രധാന പ്രതി വിഷ്ണുവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൊണ്ടോട്ടി സ്വദേശിയാണ് സ്വർണം നൽകുന്നതെന്ന് പോലീസിന് മനസ്സിലായത്. എന്നാൽ പോലീസ് എത്തിയപ്പോഴേക്കും ഇയാൾ മുങ്ങുകയായിരുന്നു. അതിനിടയിലാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലും തട്ടിപ്പ് നടത്തിയതായി വിവരങ്ങൾ പുറത്തുവരുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം.